യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അപ്പൊ നമ്മൾ എന്താ പെണ്ണുങ്ങളല്ലേ? ആണോ? എന്താ സംശയമുണ്ടോ? ഉണ്ട്. എടി, പെണ്ണെന്ന് പറഞ്ഞ അമ്മയാവുന്നവൾ മാത്രമല്ല, അറിവുള്ളവൾ കൂടിയ ലോകവിജ്ഞാനം അല്ല, താൻ ആരാണെന്നുള്ള അറിവ്, തന്റെ ശക്തി എന്താണെന്നുള്ള അറിവ്. താമസം കോളനിയിലാണെങ്കിലും ചാൻസി റാണി കമലാക്ഷിക്ക് അതുണ്ട്, നമുക്കതില്ല. സോ സിമ്പിൾ. പരമസത്യം. എന്നാലും ഈ കഥകും തുറന്നിട്ടിട്ട് ഇവരെല്ലാവരും ഇത് എവിടെ പോയി കിടക്കുക? ഇനി അകത്തെല്ലാരെയും കൊന്നിട്ടേക്കാണോ എന്തോ? ഈശ്വര, എന്നാ നമ്മൾ തൂങ്ങും? അമ്മ, മഹാപാവം പറയാതടാ, അവരിവിടെ എവിടെയെങ്കിലും കാണും. ഇനിയാ ശരിക്കും രംഗവേദി ഉണരാൻ പോകുന്നത്. അഭിനയ ചക്രവർത്തി സാക്ഷാൽ മാണിക്യമംഗലത്ത് വിശ്വനാഥൻ ഇപ്പൊ അവതരിക്കും. പിന്നെ നവരസ പ്രകടനങ്ങളുടെ കുത്തൊഴുക്കല്ലേ. ആ കള്ളന് കഞ്ഞി വെച്ചവനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആ കഞ്ഞിയിൽ സൈനേട് കലക്കിയവനെ ആദ്യമായിട്ട് കാണുക. ഓ എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? വല്യണ്ണനെ പെട്ടെന്ന് ഒന്ന് കാണണം തോന്നി, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. കല്യാണത്തിന് ചെറുക്കന്റെ വീട്ടുകാർക്ക് ഒരുപാട് പണികളുള്ളതല്ലേ, അപ്പൊ ഇങ്ങനെ കറങ്ങി നടന്നാലെങ്ങനാ? ഓ അതൊക്കെ അങ്ങ് നടന്നോളൂ എന്റെ വല്യണ്ണ. ഞങ്ങളിപ്പോ വന്നതേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. എന്തോ കാര്യം? താലിയെടുക്കൽ ചടങ്ങ് നടത്തണ്ടേ? താലിയെടുക്കൽ ചടങ്ങോ? അങ്ങനെ ഒരു ചടങ്ങുണ്ടോ? ചടങ്ങില്ല, പക്ഷെ നമ്മൾ ഉണ്ടാക്കി. ആ നിങ്ങൾ ഇരിക്കെ. വല്യണ്ണനല്ലേ പറഞ്ഞത് ഈ ഭൂമിയിൽ ഇല്ലാത്ത ചടങ്ങുകളെല്ലാം നടത്തുമെന്ന്? അപ്പോ ഞങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചു. എന്തോ സംഭാവനേ സംഭാവന. വല്യണ്ണ, നമുക്ക് ഇന്ന് തന്നെ അത് നടത്തിയാലോ? ഡേ, ഇതെടുത്തോണ്ട് കൊടുക്ക. അയ്യേ, അങ്ങനെ ചുമ്മാ അങ്ങ് കൊണ്ടുകൊടുത്ത ഒരു പഞ്ച് ഇല്ലേ ചേച്ചി? പിന്നെ ആദ്യം വിളിക്കട്ടെ, എന്നാലല്ലേ നമ്മുടെ എൻട്രിക്ക് ഒരു പഞ്ചുണ്ടാവൂ. ആ വല്ലളിയ, എന്നാ പിന്നെ ഏട്ടത്തിമാരെല്ലാരെയും വിളിക്ക്, എല്ലാവർക്കും കൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം, അതൊക്കെ ഒരു രസമല്ലേ. ഹലോ ഓൾഡ് ലേഡി, ഹൗ ആർ യു? അല്ല, അസുഖമൊക്കെ മാറിയോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലല്ലോ. അയ്യോ, കണ്ട പറയില്ല കേട്ടോ, അടി തൊട്ട് മുടി വരെ ഒരു അസുഖ ലക്ഷണ. അതേ, കമലാക്ഷിയുടെ കണ്ണിന്റെ കുഴപ്പമാ. അത് കഴിഞ്ഞു വല്ലണ്ണ, അത് നോക്കിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിയത്. എന്നാ പിന്നെ വൈകിക്കണ്ട, ഇന്ന് തന്നെ താലി എടുത്ത് പോയാ. കാവേരി, എന്താ വിശ്വട്ട? ഇവരുടെ കൂടെ നീയും പോണം താലി എടുക്കാൻ. പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഡാ ചന്ദ്ര, നീ നന്ദിതയെ വിളിച്ചോറ, അവളോട് ഇവരോട് കൂടെ പോവാൻ. ആഹാ, പറഞ്ഞു തിരുന്നുമ്പോ വന്നല്ലോ മാണിക്യമംഗലത്തെ മാലാകമാര്. ഏട്ടത്തിമാര് വേഗം റെഡിയായി വാ, എന്റെ ആതിരക്കുട്ടിക്ക് കഴുത്തിൽ അണിയിക്കാനുള്ള ആലിലെ താലി നിങ്ങളെ വേണം എനിക്ക് സെലക്ട് ചെയ്ത് തരാൻ. ആ അജയ് മുതലാളി വന്നല്ലോ, ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ഭാവിക്കായിരുന്നു, മുതലാളി എന്തിയേ മുതലാളി എന്തിയേന്ന്. നിങ്ങളെന്നീ നോക്കി നിൽക്കുന്നേ, ആ ചായ അങ്ങോട്ട് കൊടുക്ക്. കമലാക്ഷി അമ്മയും സുനീഷും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ? ഓ അത്ര വലിയ ക്ഷീണമൊന്നും ഇല്ല കുഞ്ഞളിയ, വരുന്ന വഴിയിലെ ഞങ്ങള് മുരളി ബേക്കറിയിൽ ഒന്ന് കേറിയായിരുന്നു, അവിടെ നിന്ന് ചിക്കൻ പപ്സും ശാരദാ ഷേക്കും അടിച്ചതാ, വയറ് ഫുള്ളാളിയാ. അല്ല കുഞ്ഞളിയ, എവിടെ എന്റെ ആതിര കുട്ടി, വിളിക്ക് കാണാനേ എനിക്ക് കൊതിയാവണ്. അജയ, നീ ആദരെ വിളിക്കേ.
അതിരാ ആ വരവ് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യ. നളദമയന്തി കഥയിലെ അരയന്യം പോലെ, സ്വയംവര പന്തലിലെ സീതയെ പോലെ, ആറാം തമ്പുരാനിലെ മഞ്ജുവാര്യരെ പോലെ. വരൂ, കടന്നു വരൂ, കടന്നു വരൂ എന്റെ പ്രണയ കോകിലമേ. ഇതൊക്കെ ഒരു രസമല്ലേ അമ്മ, അല്ലേ വല്ലലിയ? നമ്മളെ ഈ ഭാര്യമാരോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കണം, അല്ലെങ്കിലേ അത് പ്രകടിപ്പിക്കാൻ അറിയാവുന്ന വല്ല റബ്ബർ വെട്ടുകാരന്റെ കൂടെയോ ഓട്ടോറിക്ഷക്കാരന്റെ കൂടെയോ അവരെ ഒളിച്ചോടും. പിന്നെ സോഷ്യൽ മീഡിയകളിലെ ലൈവിലും വന്നിരുന്ന് അവളെന്നെ തേച്ചിട്ട് പോയേ എന്ന് പറഞ്ഞ് മോങ്ങിട്ട് ഓരോ കാര്യവും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അലിയൻസ്. ഹേ ഓൾഡ് ലേഡി, ആണ്ട അമ്മച്ചിക്ക് ഞാൻ പറയുന്നതല്ല മനസ്സിലാവുന്നുണ്ടാ? എവിടെ കംപ്ലീറ്റ് പുരാവസ്തു ആയി പോയില്ലേ? എടാ വിശ്വ, കാര്യമൊക്കെ കാര്യം, ഇവൻ നിന്റെ അളിയനാവാനൊക്കെ പോവാ, പക്ഷേ ചുമ്മാ ആവശ്യമില്ലാതെ എന്റെ നെഞ്ചത്ത് കയറാൻ വന്നാലുണ്ടല്ലോ. എന്താമ്മേ ഇത്, അവൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ? പിന്നെ ഇതല്ലേ തമാശ? യാ എക്സാക്ട്ലി, വല്യളി ഈസ് എ വെൽ നോളജ് പേഴ്സൺ. ആലപ്പുഴ മാത്രമല്ല, ഈ മലയാളക്കാരെ ആകെ അളിയനൊരു മുതൽക്കൂട്ട. ഹായ് ജനൻ ചേച്ചി, ഇപ്പോഴും ഞങ്ങളോടുള്ള വിരോധം മാറിയില്ലാന്ന് തോന്നുന്നു. എനിക്ക് നിങ്ങളോട് എന്ത് വിരോധ സുനീഷ്? ആദരക്ക് തന്നെ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് എനിക്കൊരു ദേഷ്യം തോന്നി. സ്വാഭാവികം. ഇപ്പൊ അവള് പറയുന്നു തന്നെ ഇഷ്ടമാണ്, അപ്പോ ആ ദേഷ്യമൊക്കെ മാറി. അതും സ്വാഭാവികം. അപ്പൊ പിന്നെ നേരം കളയാതെ നമുക്ക് താലി എടുക്കാൻ പോയാലോ? എല്ലാവരും റെഡി ആണെങ്കി നമുക്ക് ഇപ്പൊ തന്നെ പോവാം, അല്ലാതെ എന്തുവാ? അതെ, സത്യം പറഞ്ഞാ എനിക്ക് നിന്റെ അടുത്ത് അസൂയ. അല്ല, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കി ഇത്ര പെട്ടെന്ന് റിക്കവർ ആവത്തില്ല. നിനക്കറിയോ, കോളേജിൽ പഠിക്കുമ്പോ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, തിരുവല്ലക്കാരി, ഒരു പ്രീസാകുരിയൻ. അവളെ പ്രേമിച്ചുകൊണ്ട് കിടന്ന കാലത്താ ഞാൻ ക്ഷമ എന്താണെന്ന് പഠിച്ച. എല്ലാ ഞായറാഴ്ച അവള് പോകുന്ന രാമഞ്ചിറ പള്ളിയുടെ മുമ്പിലെ കുർബാന തീരുന്നവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ബൈബിൾ ഏറെക്കുറെ ഞാൻ കാണാൻ പഠിച്ചു. ഇപ്പൊ അവളേതോ അമേരിക്കക്കാരൻ പൊന്നൂസിന്റെ 4 മക്കളുടെ അമ്മയാ. അവളുടെ കല്യാണത്തിന്റെ അന്ന് ആത്മഹത്യ ഞാൻ തീരുമാനിച്ച. പിന്നെ വേണ്ടാന്ന് വെച്ച് താടിയൊക്കെ നീട്ടി വളർത്തി, കവിതയും എഴുതി. ഒരു ടിപ്പിക്കൽ നിരാശ കാമുകനായിട്ട് 1-2 വർഷം ഇങ്ങനെ കറങ്ങി നടന്നിട്ടാ ഇപ്പൊ നീ കാണുന്ന ആദിശേഷനായിട്ട് പരിണാമപ്പെട്ടതേ.